ദൂരദർശൻ കേന്ദ്രം തിരുവനന്തപുരം ഞങ്ങളുടെ ബോധപ്രേത സംപ്രേഷണം ആരംഭിക്കുന്നു. കേരളത്തിലെ എല്ലാ ഉപദ്രവ ട്രാൻസ്പോർട്ട് ബസ്സുകളും ഈ പരിപാടികൾ ലീക്ക് ചെയ്യുന്നു. 16,246 കിലോമീറ്റർ താഴ്ചയിലും അത്രയും തന്നെ മുകളിലേക്കും ആന്റിന ഇല്ലാത്തവർക്കും ടി വി ഇല്ലാത്തവർക്കും ഈ അംഗം കാണാവുന്നതാണ്. ഇപ്പോൾ തൊഴിലവസര വാർത്തകൾ. തൊഴിലവസര വാർത്തകൾ വായിക്കുന്നത് എന്റെ ജാരസന്തതി. പോലീസ് ആകാശത്തേക്ക് വെക്കുന്ന വെടിയുണ്ടകൾ പെറുക്കാൻ യുവതി യുവാക്കളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചുകൊള്ളുന്നു. പെറുക്കികൾക്ക് മുൻഗണന നൽകുന്നതാണ്. പൂരിപ്പിച്ച അപേക്ഷയോടൊപ്പം ഒരു ചാക്ക് പ്ലാസ്റ്റിക് ചെരുപ്പുകൾ കൂടി പെറുക്കി അയച്ചു തരേണ്ടതാണ്. കള്ളന്മാരെ തിരഞ്ഞെടുക്കുന്നു. പുതിയതായി നിയമനം ലഭിച്ച 1,000 പോലീസുകാർക്ക് തൊഴിൽ നൽകുന്നതിനായി 10,000 കള്ളന്മാരെ ആവശ്യമുണ്ട്. അപേക്ഷയോടൊപ്പം ആദ്യം കയറിയ വീടിന്റെ ഫോട്ടോഷാറ്റ് കോപ്പിയും അയച്ചു തരിക. തീഹാർ ജയിലിൽ കിടക്കുന്ന മന്ത്രിമാരുടെ റെക്കമെൻഡേഷൻ ഉള്ളവർക്ക് അപേക്ഷ അയക്കേണ്ടതില്ല. ഇത് തോറ്റ കുട്ടികൾക്കായി പുതിയ ട്യൂട്ടോറിയൽ കോളേജ്. അലവനാദി ട്യൂട്ടോറിയൽ കോളേജ്. തോൽവിയുടെ കൈപ്പുനീർ ഇനിയും രുചിക്കേണ്ട. നിങ്ങളുടെ വിജയം ഞങ്ങളുടെ കൈകളിലൂടെ. അലവനാദി ട്യൂട്ടോറിയൽ കോളേജ്. ഞങ്ങളുടെ കോളേജിന്റെ പ്രത്യേകതകൾ. പ്രേമിക്കാൻ പറ്റിയ അന്തരീക്ഷം. ലവ് ലെറ്റർ എഴുതാൻ പേപ്പറും പേനയും സൗജന്യം. അഞ്ചാവ് കള്ള സ്മോള് ഓഫീസ് റൂമിൽ നിന്നും നേരിട്ട് ലഭിക്കുന്നു. ദിവസവും ഒരു പീരീഡ് മാത്രം പഠിത്തം. തഴക്കവും പഴക്കമുള്ള വിദ്യാർത്ഥിനികൾ പഠിക്കുന്നു. പഠിപ്പിക്കുന്ന ടീച്ചർമാർ വരെ നോൺ ഷോയ്ക്ക് കൂടെ വരുന്നു. കൃത്യമായി ഫീസ് അടയ്ക്കുന്നവർക്ക് ദിവസവും ഓരോ ബബിൾ ഗം സൗജന്യമായി ലഭിക്കുന്നു. 3 പ്രാവശ്യം തോൽക്കുന്ന വിദ്യാർത്ഥിനിയെ അധ്യാപകർ തന്നെ വിവാഹം കഴിക്കുന്ന ഏക ട്യൂട്ടോറിയൽ കോളേജ്. കെട്ടുപ്രായം കഴിഞ്ഞ കുട്ടികളെ കെട്ടഴിച്ചു വിടുന്ന ഒരേ ഒരു സ്ഥാപനം. അലവലാദി ട്യൂട്ടോറിയൽ കോളേജ്. അലവലാദി ട്യൂട്ടോറിയൽ കോളേജ്. അലവലാദി ട്യൂട്ടോറിയൽ കോളേജ്, കിഴക്കേ നട, പെരുമ്പാവൂർ. അല്ലയടം മരിമോനെ, നീ 24 മണിക്കൂർ നേരം ഈ ടിവിയുടെ മുമ്പിൽ വന്നിരിക്കണം. എന്തെങ്കിലും പോയി തിന്നണ പോലെ നീ. എനിക്ക് വേണ്ട അമ്മയപ്പോ. അങ്ങനെ പറഞ്ഞാൽ ശരിയാവൂല. എടാ ശുക്കൂറേ, സൗഷാദേ, എനിക്ക് വേണ്ട. എന്റെ പൊന്നമ്മായപ്പ ഇത് തിന്നതെന്ന് ഞാൻ മടുത്തു. കുട്ടും പഴം മോക്കഴി ഒരു പഴമേണ്ടേ മീൻകറി തന്നെ മീൻകറി മൊട്ട പശുപാലും മരുമോൽക്കഴി. ഞാനിപ്പോ രോഗി, കുട്ടുംപഴവും കഴിച്ചു കഴിച്ച് ഞാനിപ്പോ രോഗി, മുട്ടയും പാലും കഴിച്ചു കഴിച്ച് ഞാനിപ്പോ രോഗി, കുട്ടുംപഴവും കഴിച്ചു കഴിച്ച് ഞാനിപ്പോ രോഗി, മുട്ടയും പാലും കുട്ടുംപഴവും കുട്ടുംപഴവും. അയിറച്ചി കുറച്ച് എത്ത് ലഡുവും ചേർത്ത് കുഴച്ച് കഴിച്ച് കഴിച്ച് കഴിക്കാം കഴിക്കാം. ഇറച്ചി കുറച്ച് എടുത്ത് ലഡുവും ചേർത്ത് കുഴച്ച് കഴിച്ച് കഴിച്ച് കഴിക്കാം കഴിക്കാം. അയിറച്ചി കുറച്ച് എടുത്ത് ഴിച്ച് കഴിച്ച് ഞാനിപ്പം രോഗി, ഇറച്ചി കുറച്ച് കഴിച്ച് കഴിച്ച് ഞാനിപ്പം രോഗി, മുട്ടയും പാലും കഴിച്ച് കഴിച്ച് ഞാനിപ്പം രോഗി, ഇറച്ചി കുറച്ച് കഴിച്ച് കഴിച്ച് ഞാനിപ്പം രോഗി, മുട്ടയും പാലും കുട്ടുംപഴവും. ഞാനിപ്പ
ഞാനിപ്പോ രോഗി, ഒട്ടും പഴവും കഴിച്ച് കഴിച്ച്. ഞാനിപ്പം രോഗി, ഒട്ടേ പാടും കഴിച്ച് കഴിച്ച്. ഞാനിപ്പം രോഗി, ഒട്ടും പഴവും കഴിച്ച് കഴിച്ച്. ഞാനിപ്പം രോഗി, ഒട്ടേ പാടും ും മരുമോൻ കഴി മോനെ 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 മരുമോനെ മോനെ തിന്നു തിന്നു മോനെ മരുമോനെ മോനെ 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 മരുമോനെ മോനെ തിന്നു തിന്നു മോനെ മരുമോനെ ഈ മുട്ടയും പാലും കഴിച്ച് കഴിച്ച് ഞാനിപ്പോ രോഗി മുട്ടും പഴവും കഴിച്ച് കഴിച്ച് ഞാനിപ്പോ രോഗി മുട്ടയും പാലും കഴിച്ച് കഴിച്ച് ഞാനിപ്പം രോഗി ഒട്ടും പഴവും കഴിച്ച് കഴിച്ച് ഞാനിപ്പം രോഗി മുട്ടയും പാലും ഒട്ടും പഴവും ഒട്ടേം പാലും ഒട്ടും പഴവും ഇത് ഞാൻ തന്നെയാണ് കേട്ടോ, നിങ്ങളുടെ കലാഭവൻ മണി. ഇത് എന്റെ ഒറിജിനൽ ചിരി തന്നെയാണ് കേട്ടോ, ഡ്യൂപ്ലിക്കേറ്റ് അല്ല. ഇത് പറയാൻ കാരണമുണ്ട്, എന്റെ ചിരിയുടെ പേര് മുതൽ കരച്ചിൽ വരെ എന്നൊക്കെ പറഞ്ഞ് ധാരാളം കാസറ്റുകൾ ഇറങ്ങുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോ കൂർക്കം വലിക്കാനും കോട്ടുവായി ഇടാനും വരെ പേടിയാ. കാരണം എന്താണെന്നറിയുമോ, പിന്നത്തെ ആഴ്ചയിൽ എന്നെ കാസറ്റ് ഇറങ്ങും, കലാഭവൻ മണിയുടെ കൂർക്കം വലിയ, കലാഭവൻ മണിയുടെ കോട്ടുവായ എന്നൊക്കെ പറഞ്ഞ് കാസറ്റുകൾ വന്നേക്കും. എന്നാൽ എന്നെ അറിയാവുന്ന, എന്നെ തിരിച്ചറിയാവുന്ന എന്റെ കാസറ്റ് പ്രേമികൾക്ക് ഞാൻ പുതിയതായി ഇറക്കുന്ന കാസറ്റിന്റെ പേരാണ് മണിച്ചേട്ടോ. ആരാ? ദഹനാണ്. അപ്പൊ ഇത്ര നാള് ദഹനില്ലാണ്ടിരിക്കായിരുന്നു? അല്ല, ആരാധകനാണ്, ബാക്കി പറഞ്ഞാണ്. എന്റെ മണിച്ചേട്ടാ, മാർക്കറ്റിൽ ചെന്ന മൊത്തം ബോത്തിന്റെ തല, കാസറ്റുകളെ ചെന്ന ചേട്ടന്റെ തല മണി. അതേ, എനിക്കിട്ട് ചിലര് തരുന്നൊരു പണിയാ. പിന്നെ നിങ്ങൾ ആ കെണിയിൽ വീഴണ്ട കേട്ടാ. അതെന്റെ പൊന്നുമാഷേ, ഒരു കാര്യം മുഖത്ത് നോക്കി പറഞ്ഞാലും ബുദ്ധിമുട്ടൊന്നും തോന്നരുത്. നിങ്ങളുടെ മുഖത്താ കണ്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുഖത്ത് നോക്കി പറഞ്ഞു. നേരത്തെ നോക്കി പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. അതായത്, ഈ കേന്ദ്രത്തിലെ പ്രധാനമന്ത്രിമാര് മാറണമാരി ഈ ആഴ്ചയിലാഴ്ചയിലെ കാസറ്റ് ഇറക്കാട്ട് നിങ്ങൾക്ക് വേറെ വല്ല പണിക്കും പോയിക്കൂടെ? എന്റെ മാറൻ തോണിസ് പുണ്യാളാ. അല്ലെ, ഒരുതോടെ പോയതൊക്കെ പൂളവുമാരെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സമ്മതിക്കൂല. നിങ്ങൾ സമ്മതിക്കണ്ട. ചേട്ടന്റെ പേര് എന്താ പറഞ്ഞ? എന്റെ പേര് പോക്കരി. എന്റെ പൊന്നു പോക്കരേട്ടാ, ഒരു കാര്യം മനസ്സിലാക്കണം. എന്താണ്? ഇത് ഞാൻ ഇറക്കണ കാസറ്റുകളല്ല. പിന്നെ ഞാൻ അവിടെ പോയി പ്രസംഗിച്ച കാസറ്റ് ആവും, ഇവിടെ വന്ന് സംസാരിച്ച കാസറ്റ് ആവും, ഞാൻ എന്ത് ചെയ്യാനാ? നിങ്ങളുടെ സ്വന്തം കാസറ്റ് ആണ് ഇത്. ഇപ്പൊ ഇറങ്ങാൻ പോണ കാസറ്റ് എന്റെ സ്വന്തം കാസറ്റ്. സത്യമായിട്ടും സ്വന്തം കാസറ്റ്. സത്യമായിട്ട് എന്റെ സ്വന്തം കാസറ്റ്. അമ്മയാണേ സത്യം. അമ്മയാണ് സത്യം. അപ്പനാണേ സത്യം. അപ്പനാണ് സത്യം. ചേട്ടനാണേ സത്യം. ചേട്ടനാണേ സത്യം. അമ്മൂമ്മയാണേ സത്യം. അമ്മൂമ്മയാണ് സത്യം. ഇല്ല, എന്താ? അമ്മൂമ്മ വടിയായിട്ട് 5 വർഷമായി. ഇനി ആരെങ്കിലും സത്യം ഉണ്ടോ? സത്യണ്ട്. ആരാണ്? സിനിമാ നടൻ സത്യനാണ് സത്യം. ഇതെന്റെ സ്വന്തം കാസറ്റാ. ആക്രാന്തം കാട്ടിലെ വിളമ്പി തരാം. ചൂടാവണേ. അയ്യോ, ചൂടായതല്ല, പിന്നെ ഇതെന്റെ പുതിയ കാസറ്റിന്റെ പേരാ. ആക്രാന്തം കാട്ടണ്ട, വിളമ്പി തരാം. നമ്മക്കും കാസറ്റ് വാങ്ങാം, ആ പാട്ടുകൾ കേട്ട് രസിക്കാം. നമ്മക്കും കാസറ്റ് വാങ്ങാം, ആ പാട്ടുകൾ കേട്ട് രസിക്കാം. ആ ചന്തോയൻ 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 ചാട്ടോ, ചന്തോയൻ ചന്തോയൻ ചന്തോയം. ആ ചന്തോയൻ 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 ചാട്ടോ, ചന്തോയൻ ചന്തോയൻ ചന്തോയം. ആ വാങ്ങൊരു വാങ്ങൊരു മാറി നിന്നാട്ടെ, വാങ്ങാത്തര കൊന്നു കയറി നിന്നാട്ടെ. വാങ്ങൊരു വാങ്ങൊരു മാറി നിന്നാട്ടെ, വാങ്ങാത്തര കൊന്നു വാങ്ങിക്കൊള്ളട്ടെ. ചന്തോയൻ ചന്തോയൻ ചന്തോയം മാറെ, ചന്തോയൻ ചന്തോയൻ ചാട്ടോ, ചന്തോയൻ 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 ചാട്ടോ, ചന്തോയൻ ചന്തോയൻ ചാട്ടോ. ആ കാസറ്റ് വാങ്ങാത്ത ചേച്ചേ, ഈ കാസറ്റ് വാങ്ങിച്ചു കേക്ക്. ആക്രാന്തം കാട്ടണ്ട, വിളമ്പി തരാം. വരാന്ന് പറഞ്ഞിട്ട് ചേട്ടൻ വരാതിരിക്കരുതേ, വരാതിരുന്നാലോ ചേട്ടന്റെ പരാതി തീരൂല. വരാന്ന് പറഞ്ഞിട്ട് ചേട്ടൻ വരാതിരിക്കരുതേ, വരാതിരുന്നാലോ ചേട്ടന്റെ പരാതി തീരൂല. റോഡൊരു റോഡാണേ ചേട്ടോ, ഒറ്റത്തടി പാലോ അപാലം കടന്നാലോ കാണാം എന്നോട് വീടായേ. റോഡ്
ഒടറു റോഡാണേ ചേട്ടോ ഒറ്റത്തടി പാലോ അപാലം കടന്നാലോ കാണാം എന്നോട് വീടായേ വീടൊരു കൂരാണേ ചേട്ടോ വാതിലും ചെറുതാണ് കുമ്പിട്ട് വന്നൊളിട്ടോ ചേട്ടന്റെ തലയത് മുട്ടരുതേ ചേട്ടാ വീടൊരു കൂരാണേ ചേട്ടോ വാതിലും ചെറുതാണ് കുമ്പിട്ട് വന്നൊളിട്ടോ ചേട്ടന്റെ തലയത് മുട്ടരുതേ ചേട്ടോ മന്തിപ്പള്ളി കരുതേ ആ മന്തിപ്പള്ളി ചാലേ ചേട്ടന്റെ കയ്യത് കീറൂല്ലേ വാതിൽ പനമ്പാണേ ചേട്ടോ മന്തിപ്പള്ളി കരുതേ മന്തിപ്പള്ളി ചാലേ ചേട്ടന്റെ കയ്യത് കീറൂല്ലേ വീടിന്റെ കോലായിൽ കിടപ്പുണ്ടേ അവരെ ചവിട്ടരുതേ ചവിട്ടിയാൽ കാര്യം നടക്കൂല അഞ്ചാറ് ആങ്ങിലമാർ വീടിന്റെ കോലായിൽ കിടപ്പുണ്ടേ അവരെ ചവിട്ടിയാലേ നമ്മുടെ കാര്യം നടക്കൂല പട്ടി കുരച്ചാലോ ചേട്ടാ തിരിഞ്ഞൊന്ന് ഓടരുതേ അത് പട്ടി കുരച്ചതല്ല എന്റെ അച്ഛൻ കുരച്ചതാണേ പട്ടി കുരച്ചാലും ചേട്ടൻ തിരിഞ്ഞൊന്ന് ഓടരുതേ അത് പട്ടി കുരച്ചതല്ല എന്റെ അച്ഛൻ ചുമച്ചതാണേ തൊണ്ണൂറ് വയസ്സുള്ളമ്മൂമ്മ പഴമ്പയിൽ കിടപ്പുണ്ടേ അമ്മൂമ്മ ഉണർത്തരുതേ ഉണർത്തിയാൽ കണ്ട ഉണ്ട് ചോദിക്കൂ തൊണ്ണൂറ് വയസ്സുള്ളമ്മൂമ്മ പഴമ്പയിൽ കിടപ്പുണ്ടേ അമ്മൂമ്മ ഉണർത്തരുതേ ഉണർത്തിയാൽ കണ്ട ഉണ്ട് ചോദിക്കൂ അഞ്ചാറ് വയസ്സുള്ളപ്പൂപ്പം കണ്ടിലുമ കിടപ്പുണ്ടേ ആ കണ്ടിലുമ തട്ടരുതേ ചേട്ടോ കണ്ടിലൊന്ന് പൊളിക്കരുതേ അഞ്ചാറ് വയസ്സുള്ളപ്പൂപ്പം കണ്ടിലുമ കിടപ്പുണ്ടേ കണ്ടിലുമ തട്ടരുതേ ചേട്ടോ കണ്ടിലൊന്ന് പൊളിക്കരുതേ ചേട്ടൻ പൊങ്ങിയത് ഇന്നല്ലേ ഇനിയൊന്നും മുങ്ങല്ലേ ചേട്ടോ നേരത്തെ വന്നോളൂ ചേട്ടാ ഇന്നാള് മുങ്ങിയിട്ട് ചേട്ടൻ പൊങ്ങിയത് ഇന്നല്ലേ ഇനിയും മുങ്ങല്ലേ ചേട്ടാ നെറുവട് കാട്ടല്ലേ വ്യവസ്ഥക്ക് തുണികൾ കൊടുക്കും രാമേട്ടു അതുവഴി വന്നിടണേ തുണികൾ വീട്ടിലും തന്നിടണേ തവണ വ്യവസ്ഥക്ക് തുണികൾ കൊടുക്കും രാമേട്ടു അതുവഴി വന്നിടണേ തുണികൾ വീട്ടിലും തന്നിടണേ വരാന്ന് പറഞ്ഞിട്ട് ചേട്ടൻ വരാതിരിക്കരുതേ വരാതിരുന്നാലോ ചേട്ടന്റെ പരാതി തീരൂല വരാന്ന് പറഞ്ഞിട്ട് ചേട്ടൻ വരാതിരിക്കരുതേ വരാതിരുന്നാലോ ചേട്ടന്റെ പരാതി തീരൂല വരാന്ന് പറഞ്ഞിട്ട് ചേട്ടൻ വരാതിരിക്കരുതേ വരാതിരുന്നാലോ ചേട്ടന്റെ പരാതി തീരൂല